എന്തിനാടാ ആ പാവത്തിനെ ദേഷ്യം പിടിപ്പിക്കുന്നത്? പ്രണവ് ഇവളെയല്ലേ ഇഷ്ടപ്പെട്ടത്? അപ്പോൾ ഇവളും ലക്ഷത്തിൽ ഒരാളല്ലേ? ആഹാ, ലക്ഷത്തിലല്ല കോടിയിലൊരെണ്ണോ? ചേട്ടന്റെ അനിയത്തിയുടെയും കളിയാക്കലൊക്കെ കഴിഞ്ഞെങ്കിൽ നമുക്ക് അകത്തേക്ക് പോവാം. അകത്തേക്ക് വരുന്ന ഇവിടെ നമ്മുടെ പ്രണവിന്റെ വീട്ടുകാരൊക്കെ അവരെത്തിയോ? ആന്റി, ഞാൻ അവരോട് ഫോണിൽ ഇപ്പൊ സംസാരിച്ചേ ഉള്ളൂ, അവരുടനെ എത്തും. ഓൺ ദ വേ ആണ് അവര്. എന്താ തന്നു കാര്യം? നിനക്ക് എന്താ ഇത്ര പരിഭ്രമം? എനിക്ക് എനിക്ക് എന്ത് പരിഭ്രമം? നിന്റെ ശബ്ദം ഇടറുന്നുണ്ടല്ലോ തന്നു, എന്താ കാര്യമെന്ന് പറയൂ. എന്റെ ശബ്ദോ? തൊണ്ട തൊണ്ട വരളുന്നുണ്ട്, വിയർക്കുന്നുണ്ട്, തൊണ്ട വരളുന്നുണ്ട്. വയ്യായ്ക എന്തെങ്കിലും തോന്നുന്നുണ്ടോ? അതെ പ്രിയ, നല്ല സുഖം തോന്നില്ല. അതാണ് ഞാൻ ഇവിടെ തന്നെ ഇരുന്നത്. മരുന്നും കഴിച്ചു, വിശ്രമിക്കുകയും ചെയ്തു. എന്നിട്ടും എന്നാ ആരെങ്കിലും ഒന്ന് വിളിച്ചൂടെ? ആദ്യം ഇവിടെ ഇരിക്കെ, ഇരിക്കെ, ഇത് കുറച്ച് വെള്ളം കുടിക്കെ. നിനക്ക് സുഖം തോന്നില്ലെങ്കിൽ എന്നെ ഫോൺ ചെയ്യായിരുന്നില്ലേ? ഇങ്ങനെ വീട്ടിൽ ഒറ്റയ്ക്ക് കുറച്ചുകൂടി വേണോ? വേണ്ട, പ്ലീസ് നീ തിരിച്ചു വരണ്ട. ഐ മീൻ പ്രിയ, പ്ലീസ് നീ എങ്ങോട്ടും പോകണ്ട, ഇവിടെ എന്റെ അടുത്ത് തന്നെ നിൽക്കൂ. യാ, ഇൻഫാക്ട് ഞാനും നിന്റെ കൂടെ വരാം. എനിക്കിപ്പോ ബെറ്റർ ആയി ഫീൽ ചെയ്യുന്നുണ്ട്. നീ ബെറ്റർ ആണെന്ന് പറഞ്ഞാൽ എനിക്കങ്ങനെ തോന്നുന്നില്ല തന്നെ. നിനക്ക് അത് ഇവിടെ ഭയങ്കര ചൂടാണ്, എനിക്ക് എനിക്ക് അസ്വസ്ഥത തോന്നുന്നു. ഇവിടെ നിന്ന് പോവാം, വാ. എന്നാലും തനു, അതെന്താ? എന്താ അവിടെ? അത് അത് കർട്ടനല്ലേ? കർട്ടനല്ല, കർട്ടന്റെ താഴെ ഷൂ കാണുന്നില്ലേ? പ്രിയ, നീ എന്താ ആലോചിക്കുന്നേ? എനിക്കെന്തോ വിചിത്രമായിട്ട് തോന്നുന്നുണ്ട്. വിചിത്രം? ആരെയാ? ആ നിഖിൽ, അവൻ ഷൂ ഇല്ലാതെയാ വന്നത്. നടക്കുമ്പോ ഒരു പ്രശ്നമുണ്ട്. തനു, നിനക്ക് തോന്നുന്നില്ലേ മുറിയില് അവനായിരുന്നു? വാട്ട് റബ്ബിഷ് പ്രിയ, നീ എവിടുന്ന് എങ്ങോട്ടാണ് കണക്ഷൻ കൊടുക്കുന്നത്? ഐ മീൻ, അവൻ ആ റൂമിൽ എന്ത് ചെയ്യാനാ? ഇനിയിപ്പോ ഉണ്ടെങ്കിൽ തന്നെ എന്തിനു വിളിക്കണം? പിന്നെ നീ കേട്ടതല്ലേ പ്രണവ് എന്താ പറഞ്ഞെന്ന്? അവന് മൈനർ ആക്സിഡന്റ് ഉണ്ടായി, അങ്ങനെ അവന്റെ ചെരുപ്പ് കേടുവന്നു, അത്രേ ഉള്ളൂ. പ്രിയ, നിന്റെ അനിയത്തിയുടെ മെഹന്തിയാണ്, നീ അവളുടെ അടുത്ത് പോയിരിക്കൂ, എന്നിട്ട് എൻജോയ് ചെയ്യൂ. നിനക്കിത് എന്തിന്റെ കേട്? അവളോട് ആരെങ്കിലും ഇങ്ങനെ പറയോ? നേരെ ചൊവ്വേ കാര്യം പറഞ്ഞ പോരായിരുന്നോ? അതിന് നിന്റെ അനിയത്തിക്ക് നേരായിട്ട് വല്ലതും പറഞ്ഞാൽ മനസ്സിലാവണ്ടേ? തല തിരിഞ്ഞവർക്ക് അങ്ങനെ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഷീസ് ബാഡ്. എന്റെ അനിയത്തി എന്തെങ്കിലും പറഞ്ഞ? ഓ യാ, ഇത് ഭ്രാന്തല്ല, അതിലും വലുതാ. എനിക്ക് നിങ്ങളോട് സംസാരിക്കണ്ട. ആ സംസാരിക്കണ്ട, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ സംസാരിക്കണമെന്നില്ല, ഞാൻ പോവാ. ആക്ച്വലി എനിക്ക് പറയാനുള്ള ഒന്ന് കേക്ക്. എനിക്കൊന്നും കേക്കണ്ട. ഓ, കേക്കണ്ടല്ലേ. ശരി, നിന്റെ അമ്മയാ എന്നോട് പറഞ്ഞ ഈ കാര്യം നിന്നോട് പറയാനായിട്ട്. ശരി, ഞാൻ ആന്റിയോട് പറഞ്ഞോളാം. നീ വളരെ ബിസിയാണ്, ഒരു കാര്യം കേൾക്കാൻ സമയമില്ലെന്ന്.